ഇവിടെ ഒക്കെ എക്സ് മൈനസ് ഒന്നും എക്സ് പ്ലസ് ഒന്നും പി ഓഫ് എക്സിൻ്റെ ഘടകമാണെന്ന് കാണാൻ കഴിയും. എന്നാൽ 50 പകരം ഒരു ഒറ്റ സംഖ്യയാണെങ്കിലോ? അങ്ങനെയാകുമ്പോൾ എപ്പോഴും ഇത് ഘടകമാവുന്ന എക്സ് മൈനസ് ഒന്നും എക്സ് പ്ലസ് ഒന്നും ഘടകമാവുന്ന കാണില്ല. 50 പകരം ഒരു ഒറ്റ സംഖ്യയാകുമ്പോൾ എക്സ് മൈനസ് ഒന്ന് മാത്രം പി ഓഫ് എക്സിൻ്റെ ഘടകമാവുന്നതായി കാണാം. അടുത്തൊരു ചോദ്യം നോക്കും. പി ഓഫ് എക്സ് സമം 2x³ പ്ലസ് എ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് ബി. ഈ ബഹുപദത്തിനെ എക്സ് മൈനസ് 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 17, എക്സ് മൈനസ് 1 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2. ഇവിടെ തന്നിരിക്കുന്ന ബഹുപദത്തിൽ എ ബി എന്നീ രണ്ട് സംഖ്യകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ സംഖ്യകൾ എത്രയാണെന്ന് കൃത്യമായി നമുക്കറിയില്ല. ഈ സംഖ്യകൾ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് നിബന്ധനകൾ തന്നിട്ടുണ്ട്. അതായത് എക്സ് മൈനസ് 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 17, അതേപോലെ എക്സ് മൈനസ് 1 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2. ഇതിൽ നമുക്ക് പി ഓഫ് 2 = 17 എന്നും പി ഓഫ് 1 = 2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ അതിൽ നിന്നും രണ്ട് സമവാക്യങ്ങളെ നമുക്ക് രൂപീകരിക്കാം. ഒന്നാമത്തെ സമവാക്യം 4a + b = 17, രണ്ടാമത്തെ സമവാക്യം a + b = 8. അതായത് എക്സ് മൈനസ് 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 17 എന്ന നിബന്ധനയും എക്സ് മൈനസ് 1 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 എന്ന നിബന്ധനയും വെച്ചുകൊണ്ട് നാം രണ്ട് സമവാക്യങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു. 9-ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സമവാക്യ ജോഡികൾ എന്ന അധ്യായത്തിൻ്റെ സഹായത്തോടെ സമവാക്യങ്ങൾ പരിഹരിക്കുന്ന രീതി നാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ 4a + b = 17, a + b = 8 എന്നീ സമവാക്യ ജോഡികളെ പരിഹരിക്കുമ്പോൾ നമുക്ക് a = 3 എന്നും b = 5 എന്നും കിട്ടും. ഇതിൽ നിന്നും പി ഓഫ് എക്സ് 2x³ + 3x² -8x + 5 എന്ന് കിട്ടും. ഇനി എക്സ് പ്ലസ് 2 ഇതിൻ്റെ ഘടകമാണോ എന്ന് പരിശോധിക്കാൻ എന്ത് ചെയ്താൽ മതി? പി ഓഫ് -2 കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. പി ഓഫ് -2 കണ്ടുപിടിക്കുമ്പോൾ അത് 17 എന്നാണ് കിട്ടുന്നത്. അതായത് പി ഓഫ് -2 = 0 അല്ലാത്തത് കൊണ്ട് എക്സ് പ്ലസ് 2 പി ഓഫ് എക്സിൻ്റെ ഘടകമല്ല. ഇതൊക്കെ ദൈർഘ്യമേറിയ പ്രവർത്തനങ്ങളാണ്. 5-ഓ 6-ഓ മാർക്കിനൊക്കെയുള്ള ചോദ്യങ്ങളായി ഇത്തരം പ്രവർത്തനങ്ങൾ വന്നേക്കും. കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി അവ പഠിച്ച് പരിശീലിക്കാൻ നിർബന്ധിതരാണ്. മറ്റൊരു പ്രവർത്തനം നോക്കൂ. 2x³ - 3x² കൂടെ 1-ാം കൃതിയിലുള്ള ഏത് ബഹുപദം കൂട്ടിയാൽ അതിൻ്റെ ഘടകങ്ങൾ എക്സ് പ്ലസ് 2, എക്സ് മൈനസ് 3 എന്നിവയാകും. 2x - 1 ഈ ബഹുപദത്തിൻ്റെ 3-ാമതൊരു ഘടകമാകുമോ? ഇവിടെയും 2x³ - 3x² എന്ന 3-ാം കൃതി ബഹുപദത്തിൻ്റെ കൂടെ ഒരു 1-ാം കൃതി ബഹുപദം കൂട്ടണം. 1-ാം കൃതി ബഹുപദം ഏതാണെന്ന് അറിയില്ല. കൂട്ടേണ്ടുന്ന ബഹുപദത്തെ എ എക്സ് പ്ലസ് ബി എന്ന് വിളിക്കാം. അപ്പോൾ 2x³ - 3x² കൂടെ എ എക്സ് പ്ലസ് ബി കൂട്ടുമ്പോൾ 2x³ - 3x² + a + b എന്ന് കിട്ടും. ഈ പ്രവർത്തനം നേരത്തെ ചെയ്തതുപോലെയുള്ള ഒരു പ്രവർത്തനമായി മാറിക്കഴിഞ്ഞു. എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 2 ഘടകമായ ബഹുപദമാണെങ്കിൽ പി ഓഫ് 3 = 0 ആവണം, പി ഓഫ് -2 = 0 ആവണം. നേരത്തെ ചെയ്തതുപോലെ ചെയ്തുകൊണ്ട് രണ്ട് സമവാക്യങ്ങൾ -2a + b = 28, 3a + b = -27 എന്നീ രണ്ട് സമവാക്യങ്ങൾ കിട്ടുന്നു. ഈ സമവാക്യ ജോഡികളെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് എയുടെയും ബിയുടെയും വിലകൾ ലഭിക്കും. ചെയ്തു കഴിഞ്ഞാൽ a = -11 എന്നും b = 6 എന്നും കിട്ടും. ഈ സമവാക്യ വിലകൾ വെച്ചുകൊണ്ട് പി ഓഫ് എക്സിന് എഴുതുമ്പോൾ പി ഓഫ് എക്സ് 2x³ - 3x² - 11x + 6 എന്ന് എഴുതാം. ഇനി ചോദ്യം 2x - 1 ഇതിൻ്റെ ഘടകമാകുമോ എന്നാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി പി ഓഫ് 1/2 കണ്ടുപിടിക്കണം. പി ഓഫ് 1/2 വിലയും കിട്ടുന്നത് 0 തന്നെ. അതായത് പി ഓഫ് 1/2 = 0 ആയതുകൊണ്ട് ഘടകസിദ്ധാന്ത പ്രകാരം 2x - 1 പി ഓഫ് എക്സിൻ്റെ ഘടകമാവും. അപ്പോൾ 2x - 1 ഈ ബഹുപദത്തിൻ്റെ ഘടകം തന്നെ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഘടകസിദ്ധാന്തവും ശിഷ്ട സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് ഏറെയും വരുന്ന പ്രവർത്തനങ്ങൾ. ഇതേപോലെ തന്നെ മറ്റൊരു പ്രവർത്തനം നോക്കൂ. പി ഓഫ് എക്സ് (x³ + ax² - x - 6), പി ഓഫ് എക്സ് (x-2)(q(x+4). ഇവിടെ (x-2)(q(x+4) എന്ന് എഴുതുമ്പോൾ അതിനർത്ഥം പി ഓഫ് എക്സിനെ (x-2) കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം (q(x)ഉം ശിഷ്ടം 4 എന്നാണ്. ഇതിൽ നിന്നും നേരത്തെ ചെയ്തതുപോലെ പി ഓഫ് 2 = 4 എന്നും ഇതുപയോഗിച്ചുകൊണ്ട് എയുടെ വിലയും കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിച്ച് പി ഓഫ് എക്സിനെ മാറ്റി എഴുതാനും
അതിൽ നിന്ന് എക്സ്പ്ലസ് രണ്ട് ഘടകമാണോ എന്ന് പരിശോധിക്കാനും നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെയുള്ള ബഹുപദങ്ങളെ, രണ്ടാംകൃതി ബഹുപദങ്ങളെ ഘടകരൂപത്തിൽ എഴുതുന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത്. ഇത്തരം ഈ ഭാഗത്തു നിന്നും ഒരു പ്രവർത്തനം എന്തായാലും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധിക്കൂ, 2x² + x - r നെ ഒന്നാം കൃതിയിലുള്ള രണ്ട് ബഹുപദങ്ങളുടെ ഗുണനഫല രൂപത്തിൽ എഴുതുക. p(x) = 2x² + x - r, ഇത് രണ്ടാം കൃതി ബഹുപദമാണ്. ഈ ബഹുപദത്തിൽ എക്സിൻ്റെ ഏത് വിലയ്ക്കാണ് p(x) പൂജ്യമാകുന്നത് എന്ന് കണ്ടെത്തണം. അത് കണ്ടുപിടിക്കുന്നതിന് രണ്ടാം കൃതി സമവാക്യം നമുക്ക് ഉപയോഗിക്കാം. അതായത് 2x² + x - r = 0 എക്സ് എത്രയായിരിക്കണം. ഇത് രണ്ടാം കൃതി സമവാക്യം പരിഹരിക്കുന്ന രീതിയിൽ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ടോ വർഗം പൂർത്തീകരിച്ചുകൊണ്ടോ നമുക്ക് പരിഹരിക്കാം. ഇങ്ങനെ പരിഹരിക്കുമ്പോൾ a = 2, b = 1, c = -r, ഇതിലൂടെ b²-4ac = 49, തുടർന്ന് x = -b ± √b²-4ac/2a എന്ന സമവാക്യത്തിൻ്റെ സഹായത്തോടെ എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ x = -2 എന്നും x = 3/2 എന്നും കിട്ടുന്നു. അപ്പോൾ p(x)ൻ്റെ ഘടകമാണ് x+2 എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ x = 3/2 ആകുമ്പോഴും p(x) പൂജ്യമാകുന്നു. അതായത് p(3/2) = 0. ഇതിൽ നിന്നും 2x - 3 p(x)ൻ്റെ ഘടകമാണെന്ന് മനസ്സിലാക്കാം. അതായത് p(x)ൻ്റെ ഘടകങ്ങളാണ് x+2, 2x - 3. അതായത് p(x) = x+2 × 2x - 3. രണ്ടാം കൃതിയിലുള്ള ഇത്തരം ബഹുപദങ്ങൾ വേറെയും കണ്ടെത്തി ഘടകരൂപത്തിൽ എഴുതുന്ന ധാരാളം സന്ദർഭങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. എന്നാൽ എല്ലാ രണ്ടാം കൃതിയിലുള്ള ബഹുപദങ്ങളെയും ഇതുപോലെ ഘടകത്തിൽ രൂപത്തിൽ എഴുതാൻ കഴിയില്ല എന്നും നാം കണ്ടെത്തേണ്ടതുണ്ട്. അതായത് വിവേചകം ന്യൂനസംഖ്യയാകുമ്പോൾ അത് ഘടകരൂപത്തിൽ എഴുതാൻ സാധ്യമല്ല. ഈ കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ബഹുപദങ്ങൾ എന്ന അധ്യായത്തിൽ വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 6 or 7 മാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. കേവലം ബീജഗണിതത്തിൽ ഒന്നിയ രണ്ട് അധ്യായങ്ങളാണ് നമുക്ക് 10-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഒന്ന് രണ്ടാംകൃതി സമവാക്യങ്ങളും മറ്റൊന്ന് ബഹുപദങ്ങളും. രണ്ടും ബീജഗണിതം മാത്രം ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ പരിശീലിക്കേണ്ടതും കൂടുതൽ പ്രവർത്തനങ്ങൾ കണ്ടെത്തി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുമാണ്. ഈ ഭാഗങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്ത് ഉയർന്ന വിജയവും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനുള്ള ഭാഗ്യവും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.